എങ്ങനെ പറ്റിയ നിങ്ങക്കോ അങ്ങനെ ഭക്ഷണം ചെറുതാക്കണ്ട മഞ്ഞി ഇനി ചെറുതാക്കിയിട്ട് ഈ ഭക്ഷണമല്ലേ നിങ്ങൾക്കില്ല നിങ്ങള് അങ്ങനെ തന്നെ പൊട്ടിക്കാൻ നല്ലത് മസാല പുരട്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു വൈകുന്നേരത്തെ സ്പെഷ്യൽ പൊറോട്ട വിത്ത് ഗ്രില്ഡ് ചിക്കൻ എന്താണ് പൊറോട്ട വിത്ത് ഗ്രില്ഡ് ചിക്കൻ ചെറാക്കല്ലോ ലോക്ക്ഡൌൺ കാലത്ത് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാണ് എന്തേനും ഗ്രിൽഡ് ചിക്കൻ അല്ലേ. അപ്പൊ ഞങ്ങള് ഈ യൂട്യൂബ് തുടങ്ങിയതിന്റെ യൂട്യൂബിലെ ചാനൽ തുടങ്ങിയതിന്റെ ഞങ്ങള് ആദ്യമായിട്ടാണ് ഒരു ഫുഡിന്റെ വീഡിയോ അല്ലേ. ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ള ഒരുപാട് വീഡിയോ ഉണ്ട്, പക്ഷെ നമ്മള് വീട്ടിൽ തന്നെ ഒരു ഫുഡ് ഒരു വീഡിയോ ആദ്യമായിട്ടാണ്. അപ്പൊ അത് ഉണ്ടാക്കാനുള്ള കാരണം നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുന്ന ഡിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു വീഡിയോ അല്ല ഇത്. അതെ, 30-ാം തീയതി തീരുന്നാണ് സർക്കാർ പറഞ്ഞത്. നമ്മള് തീരുന്നില്ല, പിന്നെ നോക്കാം. എന്തായാലും ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയില് സമയത്ത് നമ്മള് ഒരു ഫുഡിന്റെ വീഡിയോ ഉണ്ടാക്കുന്ന കരുതാണ്. അപ്പോ ഗ്രിൽഡ് ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. നമ്മളിതിന്റെ മുന്നേ ഉണ്ടാക്കി, കഴിഞ്ഞ ലോക്ക്ഡൌണിൽ രണ്ടു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ലോക്ക്ഡൌൺ ആയപ്പോ വീണ്ടും ആ ഓർമ്മകൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം, നമ്മളിപ്പോ ഇന്നലെ നമ്മള് വാട്സാപ്പിൽ ഒരു വീഡിയോ ഉണ്ട്, പോലീസുകാർ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി പിടിച്ചുകൊണ്ടുപോകുന്നത്. അപ്പൊ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കി എല്ലാരും പറമ്പിലൊന്നും ഉണ്ടാക്കിയിട്ട് പോലീസുകാർ കൊണ്ട് പിടിച്ചു ഒരു തിന്നു, ഒരു കൊണ്ടുപോയി തിന്നു. അപ്പൊ അതിന് വെക്കണ്ട, നമ്മൾ ആദ്യം തന്നെ നമ്മള് വീട്ടുകാരൊപ്പം ഏതായാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സമയമാണ്. അപ്പൊ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ വല്ലതും ഉണ്ടാക്കി പരീക്ഷിച്ചും കണ്ടൊക്കെ കഴിയാല്ലേ. പിന്നെ തന്നെ ചക്ക പൂള തിന്നും മടുത്തു, അതാണ് പ്രധാന കാരണം. എന്നും ചക്ക ചക്ക വെച്ചുള്ള വിവിധ ഐറ്റങ്ങള്, ചക്കത്തോരൻ, ചക്കക്കൂട്ടൻ, ചക്കറി, തലണക്ക് വരെ ചക്കറിന്റെ സമയം. കൊടുക്കണോ ഇജമ്മേ? എത്ര കാലർക്ക് അത് കാലിന്റെ കാലർക്ക്? ഓക്കെ ശരി, ഇതൊന്ന് ഒഴിച്ചോട്ടെ. ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം ഇത് ഒഴിക്ക. ഈ പറഞ്ഞ അടിക്കറിയില്ല, ഇത് തൈര് കൊറച്ച് മതിയോ? കൊറച്ചുകൂടി വേണം. ഇവിടെ മതിയോ? അവള് പറഞ്ഞാരി എല്ലോടത്ത് ഒഴിച്ചു കൊടുക്ക്. ഇവിടൊക്കെ മതിയോ? ഇനി ഇങ്ങനൊന്ന് കൊഴിച്ചോക്കട്ടെ. ഇനി ചെറുനാരും കുഴിക്കണോ? മുറിച്ചിട്ട് മതിയില്ലേ? ഒരു കഷ്ണം മതിയോ? രണ്ട് കഷ്ണം വേണോ? പുളി തോന വേണോ? ഇത് കൊറച്ച് മതില്ല, ഇനി വേണമെങ്കിൽ പിന്നെ ഒഴിച്ചെടുക്കാം. ഇനി ഒന്ന് കുഴക്കട്ടെ. ഇങ്ങനെ കുഴച്ചാ മതിയോ? അത് ഇത് കഴിഞ്ഞിട്ടാക്കാം. ഒന്ന് മാളുവാണ് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കണേ അല്ലേ. മാളുവിന് ഇത് ഉണ്ടാക്കാൻ അറിയാം? നിങ്ങള് ഇവിടുന്ന യൂട്യൂബില് കണ്ടതാ? അപ്പൊ മാള് യൂട്യൂബില് കണ്ടിട്ടുള്ള റെസിപ്പിയാണ്. ഓള് പറഞ്ഞു തന്ന പോലെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇത് നന്നായിട്ട് അറിയണോ? അറിയണല്ലേ. വേണ്ട കൈ കണ്ട ഓണത്തെ അതോട് പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ ഇട്ടാ എന്തിനാ? പുളിയ യദുവിനും അറിയോ ഉണ്ടാക്കാൻ? ആ യദു ഉണ്ട് കിട്ടോ ഉണ്ടാക്കാൻ? യദു മാളുണ്ട് ആൾക്കാര് കുഴിക്കാനൊക്കെ ആള് കൂടുണ്ടേ. ഇത് ഇത് കുഴിക്കട്ടോ. ഏതു ഏത് കാലാ വേണ്ടത്? ഇതാ വേണ്ടത്? ഏതു
മസാലപ്പൊടി മസാല ഞാൻ കുഴിച്ചോളാ നിങ്ങള് കുഴിക്കണ്ട എരിയും എന്നിട്ട് ഇത് കുഴിക്കാം തിന്നുണ്ട് ഇടക്കിടക്ക് വേണം അതുകൊണ്ടാണ് കുരുമുളക് പൊടി നോക്കിയ പാപ്പന്റെ ഫോണിൽ ഇത് കുരുമുളക് പൊടി അത് ഉണക്കരാണത് കൊഴിച്ചിട്ടാ ഓണം കണക്കിന് ഉപ്പിടണ്ട കേട്ടോ ഉപ്പില്ല ഞാൻ നോക്കി ആ കുരുമുളക് കുറച്ച് മുളക് പൊടിയും കൂടി വേണം അല്ലേ കളർ നോക്കിയത് കുരുമുളക് കൂടി വേണ്ട മസാലയ്ക്കായിട്ടുണ്ടേ ഉപ്പതാ വാങ്ങിച്ചാ ഇനി ഉപ്പല്ല ഇനിയുമ്പോൾ ഇതൊരു മണിക്കൂർ ഇത് മാറ്റിക്കാം എത്ര മണിക്കൂർ 6 മണിക്കൂർ 4 മണിക്കൂറാണ് മാക്സിമം അല്ല മിനിമം മാക്സിമം ഒരു 6 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ കൂടുതലായിട്ട് മസാല പിടിക്കാം ഇതിപ്പോ ഇനി പാത്രത്തിൽ ആക്കിട്ട് ഫ്രിഡ്ജില് വെക്കാം ഫ്രിഡ്ജില് നമ്മളിപ്പോ ഏത് സാധനം മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാല് കുറച്ചധികം മസാല ചിക്കനിലൊക്കെ ചിക്കൻ സാധനം നമ്മള് വറക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നന്നായിട്ട് പിരിച്ചു റോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോ എന്തായാലും നമ്മള് അങ്ങനെ ചെയ്യണം അപ്പൊ ഇനി അടുത്ത സെക്ഷൻ ഇനി നമുക്ക് വൈകുന്നേരം അപ്പൊ നമ്മളൊരു 3 മണിക്കൂറൊക്കെ ആയി ഇപ്പൊ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിനി ഒരു 1.5 മണിക്കൂറോളം ഇനി ഇവിടെ പുറത്ത് വെക്കും കാരണം ഇത് ഈ തണുപ്പൊന്ന് മാറണം എന്നിട്ട് നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ അങ്ങനെ ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ഗ്രില്ലിൽ കയറ്റി തുടങ്ങി അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ മസാല ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കണ്ടാൽ തന്നെ ആരും മനസ്സിലാവും പിന്നെ ഈ ഗ്രില്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സുഹൃത്തിൻ്റെ ആണ് അവൻ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഈ ഗ്രില്ലിന് സ്ഥിരം പണിയാണ് നമ്മൾ ഇപ്പോൾ ഞങ്ങൾ വാങ്ങിക്കൊടുന്നു അതേപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് മറ്റു പലരും ഈ ഗ്രില്ല് വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട് ഈ അടുപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു കുറച്ച് ഇഷ്ടിക തട്ടിക്കൂട്ടിയാണ്ട് ഉണ്ടാക്കിയൊരു സൂപ്പർ അടുപ്പാണ് നമുക്കതിൽ ചൂട് നിന്നാൽ മതിയല്ലോ പിന്നെ കുറച്ച് കനൽ ഉണ്ടാക്കി എന്നിട്ട് അങ്ങനെ അത് പൊരിക്കാൻ തുടങ്ങി സംഗതി നല്ല അടിപൊളിയായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടുന്നുണ്ട് പൊരിച്ച് നല്ല സൂപ്പറായിട്ട് തന്നെ ഒരു സാധനം കിട്ടുന്നുണ്ട് നമ്മൾ ഗ്രിൽ ചിക്കൻ ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മഴ പെയ്യാൻ തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ആ ചെറിയ നോയ്സ് നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാം ഞാൻ ആ ഭാഗം കുറച്ചൊന്ന് മ്യൂട്ട് ചെയ്താണ് കുറച്ചൊന്ന് സൗണ്ട് കുറച്ചതാണ് പിന്നെന്താണ് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി കുറച്ചുകൂടി എളുപ്പത്തിൽ തന്നെ നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞ് എന്താ പറയുക അല്ലേ പൊരിച്ച് കിട്ടുന്നുണ്ട് സാധനം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ ഷോപ്പിലൊക്കെ നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ സാധനം കിട്ടുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ഡിഷ് എന്നോണം നമ്മളത് വീട്ടിൽ തന്നെ ഒരു പൊറാട്ട മേക്കിംഗ് നടക്കുന്നുണ്ട് അത് അടുക്കളയിൽ തന്നെ നടക്കുന്നുണ്ട് ഇവരൊക്കെ അത്യാവശ്യം പൊറാട്ട ഒക്കെ ചൂടുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ പണി നമുക്ക് ഈസിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് അവിടെ ചുടുന്നത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണത് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു സ്വഭാവം വളരെ കുറവാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇനി ചപ്പാത്തിയോ ഒത്തിരി പൊറോട്ട അങ്ങനത്തെ ഏത് വിഭവങ്ങളാണെന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക അതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ നമ്മളെന്താ ചിക്കൻ നല്ല അടിപൊളിയായിരുന്ന സാധനം കിട്ടുന്നുണ്ട് അതിൻ്റെ മസാലയുടെ ഗുണമാണ് തോന്നുന്നത് നല്ല ടേസ്റ്റി തന്നെ ഉണ്ട് സാധനം
മസാലയിലെ ആ തൈര് ചേർക്കുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ്. അപ്പോ അങ്ങനത്തെ കുറച്ച് പുളിയോട് കൂടിയുള്ള തൈരൊക്കെ ചേർത്തുകൊണ്ട് നല്ല ചേരും പുളിയൊക്കെ കൂടുതൽ ചേർത്ത് ചെയ്യാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള സാധനമാണ് അത് ഏറ്റവും ടേസ്റ്റി നൽകുക. പിന്നെ ഇതിലേക്ക് മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ആ കാണുന്നത്. അതിൻ്റെ ഒരു വിഭാഗം നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം പൊറോട്ട വിത്ത് ഗ്രിൽ ചിക്കൻ ഞങ്ങളത് വിഭവങ്ങൾ റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ അവസാന ഘട്ടത്തിലുള്ളൊരു വിഭാഗമാണിത്. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനം തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനിയിപ്പോൾ അത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ വിത്ത് പൊറോട്ട ഐറ്റംസ് ലോക്ക്ഡൗൺ ഡേയ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള, ലോക്ക്ഡൗണിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഡിഷ് ഞങ്ങൾ ഭക്ഷണത്തിനേക്ക് ഭാഗമാക്കി കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾ ഓണം വിഷു തുടങ്ങിയിട്ട് എല്ലാ ആഘോഷവും കുയർ ഡേനികളിൽ ഇതേപോലെ തന്നെ വട്ടത്തിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതും. അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, കണ്ടവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ലൈക്ക് എല്ലാം ചെയ്യുക, കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യുക. കമൻറ്റ് നമ്മൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് അറിയാനും നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും